ആറളം അയ്യങ്ങുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു മാഞ്ചോട് പാലം. 2018 ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിൽ ഈ പാലം അപ്പാടെ ഒലിച്ചുപോയി. ഇതുവഴി ഇരുകരകളിലെയും ജനങ്ങൾ പുഴയ്ക്കക്കരയും ഇക്കരയും എത്താൻ കിലോമീറ്ററുകൾ താണ്ടേണ്ട സ്ഥിതിയായി. പാലമില്ലാതായിട്ട് രണ്ടു വർഷം പിന്നിട്ടിട്ടും മറ്റൊരു പാലം പണിയാനോ അതിന് ഫണ്ട് അനുവദിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പൊതുജനം പറയുന്നു. 2018 ഓഗസ്റ്റ് മാസത്തിലുണ്ടായ പ്രളയത്തിലാണ് ആറളം അയ്യങ്ങുന്ന് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലം പൂർണ്ണമായി ഒഴുകിപ്പോയത്. ആ സമയത്ത് തന്നെ എല്ലാ ആളുകളും ഇവിടെ സന്ദർശിക്കുകയും അവിടെ ഒരു താൽക്കാലിക മരപ്പാലം പട്ടാളക്കാരുടെ സഹായത്തോടുകൂടി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ പഞ്ചായത്ത് ഭരണസമിതി ആ ആഴ്ചയിൽ തന്നെ അടിയന്തര ബോർഡ് മീറ്റിംഗിൽ കൂടി നമ്മുടെ പഞ്ചായത്ത് തകർന്ന പാലങ്ങളുടെയും റോഡുകളുടെയും എല്ലാം പേര് ലിസ്റ്റ് ചെയ്ത് സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായി സർക്കാർ തലത്തിൽ അതിനൊരു ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ ഒരു കാര്യം. 2019 മഴ നിന്ന ആ സമയത്ത് തന്നെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നും 50,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പാലത്തിന്റെ ആ പ്രളയാവശേഷങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് അവിടെയൊക്കെ ഒരു റോഡ് ഗതാഗതം ഈ ഇരു പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ തുറന്നു കൊടുക്കുകയുണ്ടായി. അവരുടെ അത്യാവശ്യം വാഹനങ്ങൾ പോലും തന്നെയുമല്ല ഈ മാഞ്ചോട് എന്ന് പറയുന്ന പ്രദേശം കരിക്കോട്ടക്കരയുമായി ബന്ധിപ്പിക്കുന്ന ഏകൊരു പാലം. സ്കൂളും പള്ളിയും മറ്റു ടൗൺഷിപ്പും എല്ലാം ഉള്ളത് അക്കരെ കടന്നാൽ മാത്രമേ ഈ സാധാരണക്കാരായ ഇങ്ങേ വശത്തുള്ള നാട്ടിൻ പുറത്തുകാർക്ക് അക്കരെ എത്താൻ സാധിക്കൂ എന്നിരിക്കെ പഞ്ചായത്ത് താൽക്കാലികമായ നിർമ്മിച്ച പാലം അടുത്ത 2019 പ്രളയത്തിൽ വീണ്ടും ആ മണ്ണെല്ലാം ഒഴുകിപ്പോയി പഴയ സ്ഥിതിയിലേക്ക് വാഹന ഗതാഗതം പൂർണ്ണമായി കാൽനട യാത്ര പറ്റാതിലേക്ക് വീണ്ടും ആ പ്രദേശം മാറിപ്പോയി. ആ സമയത്ത് പഞ്ചായത്ത് നാട്ടുകാരും കൂടെ ചേർന്ന് നാട്ടുകാർ പാലം നിർമ്മിച്ചു. പഞ്ചായത്ത് അതിന് ഫണ്ട് വെച്ച് അനുവദനീയമായ തുക 15,000 രൂപ ആ കമ്മിറ്റിക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 ആ മഴവെള്ളം അല്ലെങ്കിൽ ആ മഴക്കാലം കഴിഞ്ഞ ശേഷം പഞ്ചായത്ത് വീണ്ടും അവിടെ മണ്ണിട്ടുകൊണ്ട് ഗതാഗതം അക്കരെ ഇക്കരെ റോഡ് തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി മണ്ണിട്ടുകൊണ്ട് വീണ്ടും അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു. അവിടെ വാഹന ഗതാഗതം ഉണ്ടായിരുന്നു. 2020 വീണ്ടും മഴക്കാലം ആരംഭിച്ചപ്പോൾ ഇട്ട മണ്ണ് മുഴുവൻ കൊണ്ടുപോയി വീണ്ടും അവിടെ പൂർവ്വസ്ഥിതിയിലേക്ക് വെച്ചാൽ പാലമില്ലാതെ നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറി. ഇപ്രാവശ്യവും പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് മാഞ്ചോട് പാലത്തിന് നടപ്പാലത്തിന് ആവശ്യമായ തുക മാറ്റിവെച്ചിട്ടുണ്ട്. അതാണ് പഞ്ചായത്ത് ഈ കാര്യം ചെയ്തിരിക്കുന്ന കാര്യം. പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ള പ്രത്യേകങ്ങൾക്കുണ്ട് അടിസ്ഥാനമില്ല. ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ രാഷ്ട്രീയം നോക്കി എല്ലാ ആളുകൾ പാലത്തെ ഇവിടെ പോകുന്നത് അതിനപ്പുറമായിട്ട് അത്ര ഇക്കുറേ ആളുകൾക്ക് യാത്ര ചെയ്യാനാവശ്യമായ സൗകര്യം ഒരുക്കി തരേണ്ട സർക്കാർ എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട ആകെ ഒരു റോഡിന് മാത്രമാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഈ വർഷമായിട്ടും ഒറ്റ റോഡിന് മാത്രമേ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഏത് ലിസ്റ്റ് പരിശോധിച്ചാലും മനസ്സിലാകും. ആറളം പഞ്ചായത്തിന്റെ ഭരണസമിതി മീറ്റിംഗിൽ അടക്കം ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തും സിഇയുടെ ഓഫീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോയ ഒരു പ്രസിഡന്റാണ്. അപ്പൊ ഞങ്ങൾ MLA മുഖാന്തരവും ഞങ്ങൾ അയ്യങ്ങുന്ന് പഞ്ചായത്ത് ഞങ്ങൾ കൂടെ ചേർത്ത് ഒരുമിച്ച് ഞങ്ങൾ അയ്യങ്ങുന്ന് സമരം നടത്തിയിട്ടുണ്ട്. അയ്യങ്ങുന്നുകാരും ഇതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തകർന്ന ഒരേ ഒരു പാലം ഈ മാഞ്ചോട് പാലം മാത്രമാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ആ പ്രളയത്തിൽ ആ മാഞ്ചോട് പാലം മാത്രമല്ല അതിനോട് ചേർന്ന് ഒരു റോഡുണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ തന്നെ റോഡ് പഞ്ചായത്ത് ആദ്യമായിട്ട് തന്നെ ഒരു റോഡ് ഏറ്റെടുത്ത് അതിന് 10,00,000 രൂപ മുടക്കി ഒരു റോഡ് നിർമ്മിച്ചതിന് ശേഷമാണ് പ്രളയം വരുന്നത്. ഒരു വർഷം പോലെ റോഡ് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ മറ്റുള്ള എല്ലാ മെമ്പർമാരോടും കൂടെ സഹകരിച്ച് പഞ്ചായത്തിന്റെ മറ്റുള്ള വാർഡുകളിൽ നിന്ന് പോലും ഫണ്ടെടുത്ത് ആ റോഡ് ഞങ്ങൾ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ആർക്ക് പോയി നോക്കിയാലും കാണാം. അതുകൊണ്ട് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീടപ്പിഴ റോഡിന്റെ ഭാഗം പ്രളയത്തിൽ പോയപ്പോൾ ഇപ്പോൾ അതിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു പാലം നിർമ്മിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതിനാണ് സർക്കാർ ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കേണ്ടതെന്ന് നാട്ടുകാരുടെ ആവശ്യം, പഞ്ചായത്തിന്റെ ആവശ്യം, ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യം അതാണ്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഞാനടങ്ങുന്ന ജനപ്രതിനിധികളും ത്രിതല ജനപ്രതിനിധികളും MLAയും ഒക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2018 പാലം തകർന്നപ്പോൾ പട്ടാളക്കാരെത്തി തെങ്ങും മരത്തടികളും ഉപയോഗിച്ച് പുഴ കടക്കാൻ ബദൽ സംവിധാനം ഒരുക്കിയെങ്കിലും 2019 പ്രളയത്തിൽ അതെല്ലാം വീണ്ടും ഒലിച്ചുപോയി. ഇവിടുത്തെ ജനങ്ങൾ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്ന കരിക്കോട്ടക്കരി ടൗണിലെത്താൻ 5 കിലോമീറ്ററോളം ചുറ്റിവളയേണ്ട ഗതികേടിലാണിപ്പോൾ. 50 മീറ്റർ നടന്നാൽ കരിക്കോട്ടക്കരയിൽ എത്താവുന്നവർക്ക് പോലും പാലം ഒഴുകിപ്പോയതുമൂലം പുഴയിലെ വെള്ളം താഴ്ന്നപ്പോൾ ആറളത്തെയും അയ്യങ്കുന്നിലെയും പഞ്ചായത്തുകൾ തന്നെ മുൻകൈയെടുത്ത് ഇവിടെ മണ്ണിട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ഓരോ വർഷവും വലിയ മലവെള്ളപ്പാച്ചിലും കുത്തൊഴുക്കിലും ഈ മണ്ണൊഴുകിപ്പോവുകയും പുഴ കടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും.
കോവിഡ് എത്തിയതോടെ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയായി. വാഹനമില്ലാത്തവർ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച് കിലോമീറ്ററുകൾ ചുറ്റി വേണം കടയിൽ പോയി സാധനങ്ങളും മറ്റും വാങ്ങിക്കാൻ. അന്ന് വട്ട ആൾക്കാരൊക്കെ കൂടെ വന്നിട്ട് ഇപ്പാലം അതിന് മുകളിൽ രണ്ട് തെങ്ങ് വെട്ടിയിട്ട് കൊണ്ടിട്ട് ഉണ്ടായി. അവർക്ക് കഴിഞ്ഞപ്പം അത് പോയി. അത് പോയി കഴിഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് രണ്ടാമത് പിന്നെ വേറൊരു പാലം ആ പൈപ്പിൻ്റെ തൊട്ട് മുകളിൽ ഒരു പാലം വിട്ടു. അതും പോയി. ആ പേരൊക്കെ വേനൊക്കെ പിന്നെ പഞ്ചായത്തിന് ബന്ധപ്പെട്ടൊരു അഞ്ചാറ് ദിവസം കൊണ്ട് വന്നു. പിന്നെ ഒരു പിന്നെ അവിടെ പിന്നെ പഴയ പൈപ്പുണ്ടായിരുന്നു. ആ പൈപ്പ് എടുത്തിട്ട് നിലവിൽ കുറച്ച് മണ്ണെല്ലാം ഇറങ്ങിയിട്ട് പിന്നെ അന്ന് സാധനങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അതിലൂടെ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചെറിയ വാഹനമുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ വാഹനം പോകാൻ പറ്റില്ല. അത് ചെറിയ ദിവസം അങ്ങനെ വീതി കുറവായിരുന്നു. അതുകൊണ്ട് പൈപ്പ് ഇതിൻ്റെ സൈഡിലുണ്ട്. ആ മണ്ണെല്ലാം ഇടിഞ്ഞിട്ട് ചെറിയ വാഹനങ്ങൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം പാർട്ടിക്കാരെല്ലാം വന്ന് ഭരണകക്ഷിയുടെ ആൾക്കാരും മധ്യവർത്തവും മറ്റും എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ പറഞ്ഞ താഴത്തെ ഒരു വാരം കഴിഞ്ഞ വർഷം എം എൽ എ വരാമെന്ന് പറഞ്ഞു. അതും പ്രളയ ഈ പിന്നെ കോവിഡ് കാരണം അത് പോയി. ഇപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല. ഇവിടെ ഇപ്പോൾ കീപ്പള്ളി കൂടെ ചുറ്റി വളർന്നിട്ട് ഒരു 4-5 കിലോമീറ്റർ ചുറ്റി അത് പിന്നെ നമുക്ക് വരിവടം കഴിഞ്ഞ് പോകാൻ പറ്റും. പറയങ്ങോട് വഴിക്ക് പോകും. പറയങ്ങോട് വഴിക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകപ്പെടെ വളരെ കഷ്ടത്തിലാണുള്ളത്. രണ്ടു പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാന പാലം തകർന്നിട്ടും സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉയരുന്നത്. അത് നടക്കാൻ ഇപ്പം പാലം ഇല്ലാത്തതുകൊണ്ട് പലതും വളഞ്ഞിരിക്കുക പോകുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ദൂരം നടക്കാൻ വണ്ടിയുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് നടന്നു പോകാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും ഒരു നടപടി വേഗം എടുക്കുക. തങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മലയോര ശബ്ദം ന്യൂസ്, ആറളം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി, മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് സൗകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ്: BCA, BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി.